പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നാസറാണ്. ഞാൻ രണ്ട് പ്രാവശ്യം ലൈവിൽ വന്നിരുന്നു. ആ രണ്ട് പ്രാവശ്യം എന്നത് എൻ്റെ സിനിമ പുറത്തു വരാനുള്ള ഒരു പ്രൊഡ്യൂസർ അന്വേഷിച്ചായിരുന്നു. ഇന്നിപ്പം ആ പ്രൊഡ്യൂസർ ഒരു ഏകദേശ രൂപത്തിൽ ആയിട്ടുണ്ട്, കൺഫേം ആയിട്ടില്ല. എന്തായാലും അടുത്ത് കൺഫേം ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൺഫേം ആകട്ടെ, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ഇന്ന് ലൈവിൽ വരാൻ കാരണം വേറെ എൻ്റെ സിനിമനെ പറ്റി പറയാനല്ല വന്നത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സിംഗിൾ റൂം എടുത്തിട്ടാണ് താമസിക്കുന്നത്. കാരണം കുറച്ച് എഴുതും കാര്യങ്ങളൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി ഞാൻ താമസിക്കുകയാണ്. ആ താമസിക്കുമ്പോൾ പത്രങ്ങൾ സ്ഥിരമായി ഞാൻ വായിക്കാറില്ല. ഇപ്പോൾ റൂമിൽ വന്ന് താമസിച്ചപ്പോൾ സ്ഥിരമായി രാവിലെ പുറത്ത് പോകുമ്പം പത്രം വാങ്ങിയിട്ട് വരും. അങ്ങനെ ഞാൻ പത്രം വാങ്ങിയിട്ട് വരുമ്പോൾ ഇന്നൊരു പത്രം ഞാൻ ഇന്നല്ല കഴിഞ്ഞ ഇവിടെ താമസിച്ച ദിവസങ്ങളിലൊക്കെ ഞാൻ പത്രം വാങ്ങിച്ചു. ഫസ്റ്റത്തെ പത്രത്തിൽ പള്ളി ഇമാം പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് മാർച്ചിൽ കഴിഞ്ഞ 22 ദിവസങ്ങളിലുള്ള പത്രമാണ് പറയുന്നത്. ഇതിൻ്റെ പത്രത്തിൻ്റെ ഫോട്ടോയും ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പള്ളി ഇമാം പീഡിപ്പിച്ചു ഒരു പത്രത്തിൽ. അന്ന് ഞാൻ അത്ര പ്രശ്നമാക്കിയില്ല, നമ്മൾ എന്തിനാ പറഞ്ഞിട്ട് കാര്യം. എന്നാലും എൻ്റെ മനസ്സറിയാതെ ഞാൻ അറിയാതെ അതിനെപ്പറ്റൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് എഴുതി തുടങ്ങി. എഴുതി തുടങ്ങിയപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും ഇമാം പീഡിപ്പിച്ചു. പഠിച്ചോനെ പിറ്റത്തെ പത്രത്തിൽ പിറ്റത്ത് ഞാൻ ടി വി ചാനലൊക്കെ നോക്കിയപ്പോൾ ആരെങ്കിലും ഇതിന് പ്രതികരിക്കുന്നുണ്ടോ, ആരെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് പറയണ്ടോ, ഒരാളും പറയുന്നത് ഞാൻ ശ്രമിച്ചില്ല. വേണ്ട, നമ്മളൊക്കെ ഇതിലൊക്കെ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ സ്വയം എല്ലാത്തിനും മാറായിരുന്നു. ഒരു സമയം ദൈവം തരും എനിക്കിതിന് പ്രതികരിക്കാനല്ലേ. അതിനാണല്ലോ ഞാൻ ഇത് ഒരു പിന്നെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ നിങ്ങൾ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, ഈ പീഡനത്തിനെ പറ്റിയുള്ള ആ വെറുപ്പ് നിങ്ങളെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, ദൃശ്യമാധ്യമങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇതിനു മുമ്പ് വന്നിരുന്നത്. അത് വരും, ആ ദൈവത്തിച്ച വരും. അതിനെല്ലാം ഞാൻ പറഞ്ഞ വീണ്ടും പറയാണ്. അപ്പോ എന്തായാലും വേണ്ടില്ല, ഈ പീഡന പരമ്പര കഴിഞ്ഞ 3 ദിവസം ഇന്നത്തെ രാവിലത്തെ പത്രത്തിൽ വന്നപ്പോഴാണ് ഞാനിത് നിങ്ങൾ മുമ്പിൽ വരാൻ വിചാരിച്ചത്. ലൈവിൽ ഇത് വന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എന്നെ പഠിച്ച റബ്ബിനോട് ചോദിക്കോ, നാസർ ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു വരിക. നിങ്ങൾ കണ്ടത് അന്നത്തെ പത്രത്തില് പ്രകൃതി വിരുദ്ധമായി ഇമാം കുട്ടിനെ പീഡിപ്പിച്ചു. പ്രകൃതി വിരുദ്ധമായി, അതായത് അതിനെപ്പറ്റി അതിന്റെ കൗരവം അറിയുന്നവർക്ക് അതിനെ പറ്റി അറിയാം. എല്ലാവർക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും പറയാണ്, ഇതൊക്കെ ആരാ ചെയ്യുന്നത് സുഹൃത്തുക്കളെ? ഇമാമുകളാണ്. ഒരു നമസ്കാരത്തിന് നേതൃത്വം വഹിക്കുന്ന ഇമാമുകളാണ് ഇത് ചെയ്യുന്നത്. ഇന്ത്യ സമുദായത്തിനോട് ഞാൻ പറയുന്നത്, ഇന്ന് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമ്മളൊക്കെ പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞ ചൈതല്യ ഞങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു വെച്ചിട്ട് നമ്മൾ മാറുന്നില്ല. നമ്മൾ നമ്മളെ പഠിച്ച റബ്ബിനെ മരണം വരെ വിശ്വസിക്കും, വിശ്വസിച്ചിട്ട് ജീവിക്കുള്ളൂ. കാണാൻ രൂപത്തിലും ഭാവത്തിലും നമ്മൾ തെറ്റുകൾ ചെയ്യാത്തതൊന്നും ആരുമില്ല സുഹൃത്തുക്കളെ. ചെറിയ ചെറിയ തെറ്റും കുട്ടികളൊക്കെ ചെയ്യാത്തതൊന്നും ആരുമില്ല. എല്ലാത്തിനും ദൈവം മാപ്പ് തരും. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ്. അങ്ങനത്തെ തെറ്റുകൾക്ക് എന്റെ മനസ്സാക്ഷി ചോദിക്കാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ തെറ്റുകളും കുറ്റങ്ങളും ഇന്ന് അറിയുന്നവർക്ക് അറിയാം. പക്ഷെ ഞാനിപ്പം വന്നത് ഇതിനെന്താ ഒരു മാർഗം നിങ്ങൾ പറയും. ആരൊന്നും പറയണ്ട, ഞാൻ പറയും. എന്റെ മരണം വരെ ഞാൻ പറയും. ഇതിനെന്താ മാർഗം എന്നറിയോ? ഇനി ഞാൻ പറയാൻ പോണ വാക്ക് ബഹുമാനപ്പെട്ട കോടതിയോടാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഇന്ത്യ ഈ വാക്കെത്താൻ എന്തെങ്കിലും ഒരു വിധി ഉണ്ടായാൽ ബഹുമാനപ്പെട്ട ജഡ്ജിനോട് പറയാണ് ഞാൻ. ഇതിനെ നിയന്ത്രിക്കേണ്ടത് ഇവിടുത്തെ പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയും. അവർക്ക് ഇപ്പോ എല്ലാം നിയന്ത്രിക്കാൻ പറ്റിയ പോലീസുകാരൊക്കെ കേരളക്കരയിൽ കേരള പോലീസിന് എല്ലാ കഴിവുണ്ട്. ഉപ്പ് തൊട്ട് കറപ്പൂരം വരെ മണത്തെത്തള കഴിവുള്ള പോലീസുകാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ അവർക്ക് അതിന്റെ ഉള്ളിലൊക്കെ എത്തിപ്പെടാൻ പറ്റൂല. അവരെത്തിപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്കും അവരുടെ പ്രശ്നങ്ങളായി പിടിച്ചു പറയും. മറ്റത് അങ്ങനെ 100 പ്രശ്നങ്ങളായിട്ട് ആകുമ്പോ അവര് അവിടെ എത്തിപ്പെടാൻ പറ്റൂല. പിന്നെ ഇത് എത്തിപ്പെട്ടുണ്ടാകാരാ? രാഷ്ട്രീയ നേതാക്കളാ, എല്ലാ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, അവരും ഇതിന് വല്ലാതെ ഉത്സാഹം കാണിക്കൂല. കാരണം എന്താ പറയുക, അങ്ങനെ ഉത്സാഹം കാണിച്ചു കഴിഞ്ഞാല് അവർക്കും അവരായ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പോരാളാണ്, ഒറ്റക്കുള്ള പോരാട്ടമാണ്. ഇത് പറഞ്ഞേ തീരുള്ളൂ. അപ്പൊ ഇതിന് നേതൃത്വത്തിന്റെ ബഹുമാനപ്പെട്ട കോടതിയാണ്. ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ പറയുന്നു, രഹസ്യമായി അവിടെ അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതായത് ഇവരൊക്കെ പീഡിപ്പിക്കുന്ന നായിന്റെ മോനൊക്കെ പ്രകൃതിപരമായി പീഡിപ്പിച്ച സംഭവമില്ലേ, അവിടെ എത്തി മക്കളാണ്. ബാപ്പില്ലാത്ത എത്തി മക്കളാണ് നായിന്റെ മോനൊക്കെ പീഡിപ്പിച്ചത്. ഇറച്ചിയും ചിക്കനും മട്ടനും കോഴിയൊക്കെ തിന്നിട്ട് കൊഴുപ്പടഞ്ഞിട്ട് ഇവരെ വികാരം തീർക്കുന്നത് പാവപ്പെട്ട മക്കളോടാണ്. അത് മറന്നുപോയത്. അതിന് ശക്തമായി പ്രതികരിച്ചേ പറ്റോ? അതിന് പ്രതികരിക്കും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പല ദിവസങ്ങളായി നടക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളായി
ഇങ്ങനത്തെ ഒരു ഇരനെ കിട്ടാൻ വേണ്ടി ഞാൻ നടക്കുന്നുണ്ട്. ആ ഇരക്ക് വേണ്ടി എന്റെ മനസ്സാക്ഷി ചോദിച്ച ഒരു പ്രത്യേകമായ ഒരു പരിശീലനം തന്നെ ഇങ്ങനത്തെ ഇരകൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഇരകൾക്ക് വേണ്ടി ആ ഇരക്ക് പറയാൻ പറ്റുന്നില്ല, അത് പറഞ്ഞാൽ നാളെ പ്രശ്നമായി പോലെ ഞാൻ അതിൽ പറയുന്നില്ല. അപ്പോ എനിക്ക് പറയാനുള്ള ബഹുമാനപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത്, ആരെങ്കിലുമൊക്കെ ഇതിനൊന്ന് എതിർത്ത് മുന്നോട്ട് വരി, ഇല്ലെങ്കിൽ നമ്മളൊന്നും പടച്ചതിന്റെ മുമ്പിന്റെ ഉള്ളിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒന്നുമല്ല. നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടും വലിയ രൂപത്തിലും കോലത്തിലും നടന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ നടക്കുക. പടച്ചോട് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പൊന്നും മക്കളെ. നമ്മൾ ദൈവം ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു കാര്യം ഇതിനൊക്കെ പ്രതികരിക്കണോ? ഇവരൊക്കെ ചെയ്യുന്നത് പടച്ചോന്റെ ഭവനത്തിൽ നിന്നല്ല, അള്ളാഹുന്റെ റബ്ബിന്റെ സുജൂ ചെയ്യുന്ന ഭവനത്തിൽ നിന്നല്ല നായകമാകെ ചെയ്യുന്നത്. ഇനിയിപ്പോ ഇന്ത്യ ജാതി തുടങ്ങി, ഞാൻ ഇന്ത്യ ജാതി മാത്രമൊന്നുമല്ല, ക്രിസ്ത്യാനികളുടെ സ്ഥിതി തന്നെയാണ്, ഹിന്ദുക്കളിലുള്ള എല്ലാ വിഭാഗത്തിലുണ്ട്, എല്ലാത്തിലും പോയിട്ടുള്ള കാരണം അതിന് പോലീസുകാർക്ക് അനുവാദം കൊടുക്കണം. ബഹുമാനപ്പെട്ട കോടതിയെ പറയാം, ഈ പോലീസുകാർക്ക് അനുവാദം കൊടുക്കണം, എന്നാലേ അവരെ ഉള്ളിൽ കയറി പരിശോധിക്കണം. എവിടൊക്കെ എന്തൊക്കെ നടക്കും ഇവരൊക്കെ മനസ്സറിയണ്ടേ, എന്തെല്ലാം നടക്കുന്നത് അറിയണ്ടേ. അതുകൊണ്ട് പറഞ്ഞതാണ്, ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ മനസ്സിൽ എനിക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. ഞാൻ കുറെ ദിവസം ഇത് പറയണം വിചാരിച്ചു. ഇനി അതവേ ഇതൊക്കെ പറയുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എനിക്ക് നല്ലോണം അറിയാം. ഇത് അറിയാതെ പറയൊന്നല്ല ഈ പ്രശ്നം. ഈ പോരാട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, എന്റെ കൂടെ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഒരു മനുഷ്യനാണ് പോരാടുന്നത്. ഇനി അതവേ എന്റെ സ്നേഹിക്കുന്ന ജനങ്ങളോട് ഞാൻ പറയാണ്, ഞാൻ മരിച്ചു പോയാൽ ഇത് പറയും നിങ്ങളെ മുമ്പിൽ. ഞാൻ മരിച്ചു പോയാൽ ഈ 216 പേജ് വരുന്ന ഈ സ്ക്രിപ്റ്റ് പറയും നിങ്ങളോട്, ഈ നാസർ എന്തായിരുന്നു എന്നുള്ളത്, എത്ര പ്രതികാരം ഉണ്ടായിരുന്നു ഈ കാര്യത്തിനുള്ളത്, ഇത് നിങ്ങളോട് പറയും. അങ്ങനെ പറയട്ടെ, ഞാൻ മനസ്സൊന്ന് പ്രാർത്ഥിക്കാൻ, എന്തെങ്കിലും വരാൻ വിധി ഉണ്ടാകട്ടെ. ഇതിന് വന്നാലും ഇല്ലെങ്കിലും എന്റെ ജീവനിൽ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇതിന് ഞാൻ പോരാടും. പ്രതികരിക്കേണ്ടവർക്ക് പ്രതികരിക്കാം, പ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധിക്കാം. എന്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ്, എന്റെ കൂടെ എന്റെ പടച്ച റബ്ബ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ.